ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അച്ചൂസ് മോം. ഞാനിന്ന് വന്നിട്ടുള്ളത് മലബാർ സ്റ്റൈൽ ചിക്കൻ തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അരക്കിലോ ചിക്കനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 4 ഉള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 3 ഉള്ളിയൊക്കെ ചേർത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 5 പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും ഒരു നന്നായിട്ട് പഴുത്ത തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈ വച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഉള്ളിയുടെയൊക്കെ ജ്യൂസ് നന്നായിട്ട് ഇറങ്ങി വരുന്ന വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട, ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ വരുമല്ലോ. ഞാൻ ഒരു പാനിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മുടെ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ആ ഒരു സമയം നമ്മുടെ ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ തവി വെച്ചിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കണ്ടോ, നമ്മളിങ്ങനെ ആക്കി വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുണ്ടല്ലോ, അതുകൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ കിട്ടും നമുക്ക്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് എല്ലിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പാകം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് വഴി അറിയിക്കുകയും വേണം. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം.